എല്ലാവർക്കും പിങ്കീസ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അത് വേറെ ഒന്നുമല്ല, പയറിൽ വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ഇതെനിക്ക് ഗ്രാൻഡ് മദർ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു ഡിഫറെൻറ്റ് വേയിലാണ് ഞാനത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഏകദേശം 1/2 kg പയറില കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പയറില എടുക്കുമ്പം മൂക്കാത്ത പയറില വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കഴിക്കുമ്പം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതെല്ലാം നമ്മൾ അരിഞ്ഞെടുക്കണം. ഇപ്പം ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഉണ്ടോ. ഇതേപോലെ വേണം നമുക്കിത് അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊഴിക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഏകദേശം 1 ലിറ്ററോളം വെള്ളമാണ് ഞാനിതിൽ ഒഴിക്കുന്നത്. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം കുറയാൻ പാടില്ല, കൂടിയാലും കുഴപ്പമില്ല. നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് അടുക്കി പിടിക്കാത്ത അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അമർത്തി നോക്കുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളം കാണാം, കണ്ടോ. ഇനി ഞാനിത് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. ഏകദേശം 1-20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തുറന്നു നോക്കിയാൽ നമ്മൾ വെച്ച പയറിലയുടെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും, ഡാർക്ക് ഗ്രീൻ കളറൊക്കെ ആയിട്ടുണ്ടാവും. എന്നിട്ടിത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിത് കോരി മാറ്റാം. അപ്പം ഞാനിത് കോരി മാറ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ കോരി മാറ്റിയ പയറിൽ ഞാനിത് പിഴിഞ്ഞെടുക്കാൻ പോവാണ്. പിഴിഞ്ഞെടുക്കുമ്പം ന്യൂട്രീഷൻസ് പോകുന്നൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ പയറിലേക്ക് ഒരു കട്ടുണ്ട്, അതായത് ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ട്, ചെറിയൊരു കയ്പ്പുണ്ട്. അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത്. ന്യൂട്രീഷൻസ് ഒന്നും പോകുന്നു, പേടിക്കൊന്നും വേണ്ട. ഇപ്പം ഞാനിതെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി പിഴിഞ്ഞെടുത്ത പയറില നമ്മൾ വേർതിരിച്ചെടുക്കുകയാണ്, കണ്ടോ. ഇങ്ങനെ വേർതിരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം ഞാനിതെല്ലാം വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം 20 പച്ചക്കാന്താരി ക്രഷ് ചെയ്തെടുത്ത് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഉണക്കച്ചെമ്മീൻ ചൂടാക്കി പൊടിച്ചതും കൂടിയും ചേർക്കുകയാണ്. അതിനുശേഷം 100 ഗ്രാമോളം തേങ്ങ ചിരവിയതും പിന്നെ ഉപ്പും, നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ നമ്മൾ പച്ച വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഞാനിതിൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് പച്ചയായിട്ടാണ് കാന്താരിമുളകും തേങ്ങ ചിരവിയതും വെളിച്ചെണ്ണയൊക്കെ ചേർത്തിരിക്കുന്നത്. അപ്പം മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്മെല്ല്, നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. പിന്നെ ചെമ്മീൻ പൊടി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ആവശ്യമില്ലാത്തവർക്ക് വേണ്ട കേട്ടോ, അത് ഓപ്ഷണലാണ്. ഇപ്പം ഞാനിത് പയറില മാത്രമാണ് വേവിച്ചിരിക്കുന്നത്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ബാക്കിയെല്ലാം പച്ചയോട് കൂടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പയറില തോരൻ. വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ പയറില തോരൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോഴേക്കും ബൈ ബൈ.